സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കെ ടി ജലീലിനെ പച്ചയ്ക്ക് കുഴിച്ചുമൂടാനുള്ള പ്രതിപക്ഷ സമരങ്ങൾ കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുകയാണ്. എൻഐഎയും എൻഫോഴ്സ്മെന്റും ചോദ്യം ചെയ്തതിനു പിന്നാലെ ജലീലിന്റെ ചോരയ്ക്ക് വേണ്ടി ആർത്തു വിളിക്കുന്നു സംഘപരിവാറും അവരുടെ കേരളത്തിലെ ബ്രാഞ്ച് കമ്മിറ്റിയായ കോൺഗ്രസ് ലീഗ് പ്രവർത്തകരും. കൊണ്ടുവന്ന പെട്ടിക്കുള്ളിൽ സ്വർണം ഉണ്ടായിരുന്നു എന്ന് എൻഐഎയ്ക്ക് പോലും ഉറപ്പില്ലെങ്കിലും ചെന്നിത്തലയ്ക്കും കുഞ്ഞാലിക്കുട്ടിക്കും കെ സുരേന്ദ്രനുമെല്ലാം വന്നത് സ്വർണം തന്നെയെന്ന് ഉറപ്പാണ്. കൊണ്ടുവന്ന സ്വർണ ബിസ്ക്കറ്റുകൾ ജലീൽ ചായയ്ക്കൊപ്പം മുക്കി തിന്നു എന്നാണ് അവരിൽ പലരും വിശ്വസിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്തത് ഇത്ര വലിയ മഹാ അപരാധമാണെന്ന് തിരിച്ചറിയാൻ ജലീലിന് കഴിയാതെ പോയി. അന്വേഷണ ഏജൻസികൾ മൊഴിയെടുത്തതോടെ ജലീലിനെ കഴിവേറ്റാൻ കയറുമായി ഇറങ്ങിയിരിക്കുകയാണവർ. അബ്ദുൽ ഖാദർ എന്ന അമാവാസി എന്ന് ചോദിക്കും പോലെ ജലീലിനെന്ത് ഖുറാനിൽ കാര്യമെന്നാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. സംഘപരിവാറിൻ്റെ ഇസ്ലാം വിരുദ്ധതയ്ക്ക് അതിൻ്റെ ആരംഭത്തോളം തന്നെ പഴക്കമുണ്ട്. ഭാരതത്തിലെ ആന്തരിക ശത്രുക്കളെന്ന് വിചാരധാരയിൽ എഴുതി വച്ചിരിക്കുന്ന മൂന്ന് കൂട്ടരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും. അതിൽ ആദ്യത്തെ കൂട്ടരായ മുസ്ലിങ്ങളെ സംഘപരിവാർ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷങ്ങളിലെയും കലണ്ടറുകൾ ഒന്ന് വെറുതെ മറിച്ചു നോക്കിയാൽ മതി. കാശ്മീർ പ്രശ്നം, പൗരത്വ ഭേദഗതി നിയമം, ബാബറി മസ്ജിദ് സംഭവങ്ങളുടെ തുടർച്ച, ഇതെല്ലാം നമ്മളുടെ മുന്നിൽ പകൽ പോലെയുണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തും ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരായി കഴിയുമ്പോഴും താരതമ്യേന മെച്ചപ്പെട്ട ജീവിതാവസ്ഥയുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിലാണ്. ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ ഇവിടെ അഖിലാക്കുമാർ ഉണ്ടാകാത്തത് ആ സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. ആ സംരക്ഷണ കവചത്തെ തകർക്കാൻ സംഘപരിവാറിന് പുതിയൊരായുധം ലഭിച്ചിരിക്കുന്നു, വിശുദ്ധ ഖുർആൻ. ഇന്ത്യയുമായി നൂറ്റാണ്ടുകളുടെ നയതന്ത്ര സൗഹൃദമുള്ള ഒരു രാജ്യത്തിലെ ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ നൽകിയ ഖുർആൻ സസന്തോഷം വിതരണം ചെയ്യാമെന്നേറ്റത് തൂക്കിക്കൊല്ലാൻ മാത്രമുള്ള തെറ്റാണെന്ന് ജലീൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മന്ത്രി ജലീൽ ഖുർആൻ പാക്കറ്റുകൾക്കിടയിൽ സ്വർണം കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് UDF കൺവീനറായ ബെന്നി ബെഹന്നാനാണ്. ചാലക്കുടി മണ്ഡലത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വോട്ട് കൂടി വാങ്ങി ലോക്സഭയിലേക്ക് ജയിച്ച UDFന്റെ തലതൊട്ടപ്പൻ. സംഘപരിവാറിന് കേരളത്തിൽ എന്തായിരുന്നോ വേണ്ടിയിരുന്നത് അത് കോൺഗ്രസ് വഴി അവർ വിജയകരമായി നടപ്പിലാക്കി. സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ പ്രചരണം കൺസൾട്ടൻസി കരാറായി ഏറ്റെടുത്ത ലീഗ് ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു. സംഘപരിവാറിൻ്റെ സമരങ്ങൾക്ക് നാരങ്ങാ പിഴിയുന്ന മുസ്ലിം ലീഗിന് ജലീൽ വീഴണമെന്ന മിനിമം ആവശ്യമേ ഉള്ളൂ. അതിന് കയ്യിൽ കിട്ടിയ ഏറുവലകയാണ് പുതിയ വിവാദം. പക്ഷേ ഇരിക്കുന്ന കൊമ്പാണ് അവർ മുറിക്കുന്നതെന്ന് ലീഗ് അറിയുന്നില്ലെന്നതാണ് സത്യം. മലബാറിലെ മുസ്ലിങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതിയിൽ അറബി നാടുകളിൽ പോയി അധ്വാനിച്ച ജനത്തിൻ്റെ വിയർപ്പോഹരിയുണ്ട് എന്ന് ലീഗ് മറക്കുന്നു. അറബികൾ സൗജന്യമായി കൊടുത്തുവിട്ട ഈന്തപ്പഴവും പളവളാ തിളങ്ങുന്ന ഖുറാനും മുസല്ലയുമെല്ലാം ഏത് നോമ്പുകാലത്ത് നോക്കിയാലും മലബാറിലെ പള്ളികളിൽ കാണാം. അറബി നാടുകളുമായി നടന്ന ആ ഇടപാടുകളെയെല്ലാം സംശയത്തിൻ്റെ നിഴലിലെത്തിക്കാൻ ഈ ഒറ്റ പരാതി കൊണ്ട് ബെന്നി ബെഹന്നാന് കഴിഞ്ഞു. നാളെ അറബികൾ നൽകുന്ന ഏതുതരം സഹായത്തെയും സക്കാത്തിനെയും സംശയനിഴലിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരൊറ്റ പരാതി കൊണ്ട് സംഘപരിവാറിന് കഴിഞ്ഞു എന്നതാണ് അവരുടെ രാഷ്ട്രീയ നേട്ടം. ലീഗിന് ജലീൽ വീഴണമെന്ന മിനിമം ആവശ്യം മാത്രമാണെങ്കിൽ സംഘപരിവാറിന് ഒരു ജലീലിനെ തിന്നാൽ വിശപ്പടങ്ങില്ല. അവരുടെ ആർത്തിമൂത്ത വിശപ്പിൻ്റെ ഗുഹയിലേക്കാണ് മന്ത്രി KT ജലീലിനെ എടുത്തെറിയാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. സ്വന്തം മൂക്കിനപ്പുറത്ത് ലോകം കാണാത്ത കോൺഗ്രസുകാർ സംഘപരിവാറിൻ്റെ ഇംഗിതം അറിഞ്ഞോ അറിയാതെയോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഖുറാന്റെ മറവിൽ മാത്രമല്ല സ്വർണം കള്ളക്കടം നടത്തിയിട്ടുള്ളത്, ഈന്തപ്പഴത്തിൻ്റെ മറവിലും പൈപ്പ് ഫിറ്റിങ്ങുകളുടെ മറവിലും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറവിലും എല്ലാം ഇവിടെ സ്വർണം കടത്തിയിട്ടുണ്ട്.